വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങൾ ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഉള്ളിവട. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ടൊരു 3 സവാള ഞാനിവിടെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം. അതിലേക്ക് 2 പച്ചമുളക്. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണമെന്നുള്ളതനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. നന്നായി തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ ഈ സവാളയിൽ നന്നായി വെള്ളം ഇറങ്ങും. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്, സവാളയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒട്ടും വെള്ളമൊന്നും ചേർത്തില്ല, ആ സവാളയിൽ നിന്നിറങ്ങിയ വെള്ളം കൊണ്ടാണ് ഇത് കുഴച്ചെടുത്തത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതിൻ്റെ മിക്സ് ഇങ്ങനെ വെച്ച് കനം കുറച്ചൊന്ന് പരത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേവത്തില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി ഇത് ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. അടുത്ത പാച്ച ഇതുപോലെ ലെൽട്ടൊന്ന് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.